അപ്പോഴേ ഇന്നലെ പരിപാടിയെന്നല്ലേ ഇത് ആനിയമ്മേന്റെ സ്പെഷ്യൽ പപ്സാട്ടോ എന്നെ കടക്ക കൊണ്ട് വെച്ച് ടീച്ചർ എന്നെ മിക്കവാറും ഈർക്കിളി വെച്ച് അടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കിട്ടുമായിരിക്കൂലേ ആർക്കറിയാ നോക്കാന്നേ വാ കിട്ടിയാ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാലോ കിട്ടില്ലോ ആക്രാന്തം കാണിച്ചിട്ട് എല്ലാം പോയി ഇനിയിപ്പ ഏതായാലും നിന്ന് കഴിഞ്ഞിട്ട് പറയാം ഓവനില്ലാത്തൊരു എന്തായാലും ഈ സാധനം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് എന്നോട് പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോ ഇനി എന്റെ പരിപാടിന്നല്ലേ നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങാൻ വെക്കാം മുട്ട പുഴുങ്ങുന്നൊക്കെ ഒരു സംഭവമാണോ അല്ലെ കുറച്ച് വെള്ളം വെക്കുന്നു മുട്ട പുഴുങ്ങാൻ വെക്കുന്നു അത്രേ ഉള്ളു കേട്ടോ കൂടുതൽ വരുമ്പോ ഡെക്കറേഷൻ ഒന്നും വേണ്ടാന്ന് അപ്പൊ ഉണ്ടല്ലോ ഞാന് ഒരു 3 ടീസ്പൂൺ പാലെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് പുളിക്കാൻ വെക്കുന്നുണ്ട് ഇത് ചെറിയ ചൂടുള്ള ഒരു പാലാ കേട്ടോ ഒരു പാലാന്ന് ചെറിയ ചൂടുള്ള പാലാണ് ഒന്ന് പുളിക്കാൻ ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് പൊങ്ങട്ടെ കേട്ടോ ഞാനുണ്ടല്ലോ 1/4 കിലോ മൈദ എടുത്തിട്ടുണ്ടേ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിതുണ്ടല്ലോ ജസ്റ്റ് ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഒത്തിരി ഒഴിക്കുന്നില്ല കേട്ടോ 2-3 സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചേച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കൂലേ അങ്ങനെ വെക്കുന്നുണ്ടേ ഇതാ നമ്മുടെ ഈസ്റ്റ് നല്ല അടിപൊളിയായി പൊങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് ഇതിനകത്ത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി പിന്നെ വലിയ ആർഭാടമൊന്നുമില്ല നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊഴിച്ച് ഇതൊന്ന് നമുക്ക് കുഴച്ച് സെറ്റാക്കി എടുക്കാം അപ്പം ഞാനൊരു 10-20 മിനിറ്റ് കുഴച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ദേ പപ്സിനുള്ള ആദ്യത്തെ പരിപാടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ സാധനം ഒരു 1 മണിക്കൂർ ഇവിടെ ഇച്ചിരി ഒരു ഓയിൽ മേളിൽ ഇങ്ങനെ തേച്ചിട്ട് ഇവിടെ മൂടി വെക്കാം അവിടെ ഇരിക്കട്ടു ഒന്ന് ജസ്റ്റ് നമുക്ക് മൂടി വെക്കാം അപ്പൊ എന്തേ നമ്മുടെ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചൊരു മൂലയ്ക്കോട്ട് എടുത്തു വെക്കാം ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ മസാല ഒന്ന് വഴറ്റിയെടുക്കണ്ടേ അതിന് വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഇച്ചിരി ഉള്ളിയും ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി പച്ചമുളകും ഇച്ചിരി ഇഞ്ചി അത്ര സാധനങ്ങള് നമുക്ക് അതൊന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇച്ചിരി എണ്ണ ഒഴിച്ചൊന്ന് വഴുത്തിയച്ച് അതിനകത്ത് ഇച്ചിരി പൊടി കൂടെ ഇടാം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത് വാട്ടാന് അപ്പൊ നമുക്കേ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതാണ് എന്റെ കുഴപ്പം ഞാൻ വലിയ കാര്യത്തിന് തവീസ് കൂടൊക്കെ എടുത്തോണ്ട് ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ തോണ്ടിയിടും അല്ലെ പകുതി അവിടെ ഇരിക്കും നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ വഴുത്താൻ ഒന്ന് വഴന്ന് വരുമ്പോ വേണം നമുക്ക് മസാല പൊടി ഇട്ട് കൊടുക്കാൻ ഉള്ളി വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികളും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ആ ഒരു ടേസ്റ്റ് വരുത്തണമല്ലോ പഫ്സിന്റെ ഉള്ളിന്റെ മുട്ടേന്റെ കൂടെയുള്ള മസാലേന്റെ അത് വരുത്താം നമുക്ക് അതിനകത്ത് കുറച്ചേ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മുടെ ഒരു ഏനത്തിനും കിട്ടാൻ മതി കേട്ടോ ഇനിയിപ്പോ എത്രയാ അനിമ ഇട്ടേന്നൊന്നും ചോദിക്കണ്ട ഏകദേശം നമുക്ക് അറിയാലോ ഒരു 10 മുട്ടക്ക് കണക്കാക്കി എത്ര വേണമെന്ന് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ ഇച്ചിരി ഒരു കുരുമുളക് പൊടി ആ പപ്സിനകത്ത് കുരുമുളക് പൊടിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതും കൂടെ ഇട്ടൊന്ന് വഴറ്റി ഒരു മൂലയ്ക്കോട്ട് എടുത്ത് വെക്കാം ഇനി നമ്മുടെ ബാക്കി പണികളെല്ലാം കിടക്കുമല്ലേ എന്താവോ എന്തോ അപ്പതേ നമ്മുടെ കുഴച്ചു വെച്ച മാവതേ ഇത്രയും പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഇതുണ്ടോ നമ്മുടെ ബ്രെഡിന്റെ അത്രയും അങ്ങനെ അങ്ങോട്ട് സോഫ്റ്റ് ആവൂല പക്ഷെ എന്നാലും നല്ല സോഫ്റ്റ് ആണ് അത്യാവശ്യം
മഞ്ഞ നമുക്കുണ്ടല്ലോ ഇതൊന്ന് നല്ല പരത്തി നല്ല റെഡി ആക്കി എടുക്കണം ഇത് ആനിയമ്മേന്റെ സ്പെഷ്യൽ പപ്സാട്ടോ വലിയ പപ്സൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ മിക്കവാറും എന്റെ കുട്ടിക്ക് ഇനി മുട്ട രണ്ടാക്കി മുറിച്ചു നല്ല സ്കെയിലൊക്കെ കൊണ്ടുവന്ന് മുറിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഇരുപെണ്ണ ആക്കട്ടെ അപ്പ അഞ്ചെണ്ണ ഇങ്ങനെ അല്ല അഞ്ചെണ്ണ ഇങ്ങനെ മുറിക്കാം അട്ട നാലെണ്ണ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാ അഞ്ച് നാല് ഇരുപായില്ലേ അല്ല അയ്യോ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അപ്പൊ നാലെണ്ണ ഇങ്ങോട്ട് മുറിച്ചാ അഞ്ച് നാല് ഇരുപത് ഓക്കേ അളവെടുക്കാനൊന്നും ഇല്ലേ ഈർക്കിളി എടുത്തോണ്ട് അത് അളവെടുക്കുന്നത് എന്തൊക്കെ കാണണെന്ന് ഏകദേശം ശരിയായിരിക്കും ഞാൻ അളവെടുത്തിട്ടേ മുറിക്കുന്നുള്ളൂ ഒന്ന് കുഴപ്പമില്ലെന്ന് ഇച്ചിരി അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാലും കുഴപ്പമൊന്നുമില്ല എന്താണെന്നറിയോ വലിച്ചാൽ മതിയല്ലോ മൈദയല്ലേ രണ്ട് ഫുള്ള് മുറിക്കുന്നില്ല കേട്ടോ അതൊക്കെ എൻ്റെ മാത്രം പരീക്ഷണങ്ങളിൽ പെട്ടതാണ് ആരും എന്നെ തല്ലരുത് അപ്പൊ ഞാൻ ഇച്ചിരി പാലെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പാലൊന്ന് ഇതിന്റെ മുകളിൽ ബ്രഷ് ചെയ്യാം സൂത്രത്തിനാ തരാം ഞാൻ കുറച്ചേ നമ്മുടെ വെളുത്ത എള്ള എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനുണ്ടല്ലോ ഈ പുറത്തൊക്കെ പോയ സമയത്ത് അവിടെ അവർക്ക് അവൻ്റെ സ്ഥിരം ഇങ്ങനത്തെ സാധനങ്ങളല്ലേ തീറ്റ ഈ ബ്രെഡും അങ്ങനത്തെ സാധനങ്ങളും അപ്പൊ ഞാൻ കഴിക്കുമ്പോ എല്ലാത്തിൻ്റെ മുകളിലും നല്ല ഭംഗിയിൽ ഇങ്ങനെ അടുക്കി 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 അവരിട്ടേക്കുന്ന കാണാം കേട്ടോ അപ്പൊ ഞാനും കുറച്ച് എള്ള ഇട്ടിട്ട് സെറ്റാക്കാം ഇനി ഉണ്ടല്ലോ കൈ നനച്ചേച്ചേ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പതിപ്പിച്ചു നോക്കണം അല്ലേ എള്ളെല്ലാം തെറിച്ചു പോയില്ലേ ഇനി നമുക്കേ ഓരോ പീസ് ഇങ്ങനെ മുറിച്ചെടുത്ത് അടിപൊളി ഇനി നമ്മുടെ സാധാരണ പപ്സിന്റെ എല്ലാ കലാപരിപാടികളും തന്നെ ചെയ്യാം ഒരു കുറച്ച് കുറച്ച് വെച്ചാ മതി മസാല വെക്കുക അത്രയും കൂടെ പിശിക്ക എങ്ങനെയാ കുറച്ചും കൂടെ വെക്കാത്ത എന്നിട്ട് എന്ത് ചെയ്യ ഒരു മുട്ടെടുക്കുക ഇത് ഇങ്ങനെ വെക്കുക എന്നിട്ടിപ്പോ ഇപ്പൊ എങ്ങനെ മടക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ മടക്കുക എന്നിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കുക അയ്യോ ആകെ മൊത്തം കുഴമാന്തലാവൂ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമായിരിക്കും ഇപ്പൊ കുഞ്ഞു പപ്സ് ആയി പോയല്ലോ അയ്യോ മീനുകുട്ടിക്കോ മറിയ കുട്ടിക്കോ കൊടുക്കാൻ ചെറിയ പപ്സ് അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി അത് ഇച്ചിരൂടെ വലിച്ച് വലുതാക്കണം എന്ന് മനസ്സിലായി ഹോട്ടലിൽ കിട്ടുന്ന പോലെ ഒരു സൈഡിൽ വെച്ചേച്ച് ഞാൻ എന്തൊരു പിശുക്കെത്തി അതെന്തിനു എങ്ങനെ പിശുക്കണം ഇങ്ങനെ വെച്ചിട്ട് ഒരു മുട്ടയും വെച്ച് എന്ത് ചെയ്യണം നമുക്കേ ഇതൊന്ന് ഒട്ടിക്കണ്ടേ അപ്പൊ ഇച്ചിരി പാൽ ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ തേച്ചു കൊടുക്ക അപ്പൊ മനസ്സിലായില്ലേ ആദ്യം എനിക്ക് എന്താ പണിപാളിയെന്ന് പാലിങ്ങനെ ഇച്ചിരി ഇതിന്റെ സൈഡിൽ കൂടെ തേച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങ് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ടാണോ ഇത്ര സെറ്റപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമായിട്ടാണോ ഞാൻ നേരത്തെ അഞ്ഞുണ്ണിക്കാ പോലെ ഇരിക്കുന്നത് ഉണ്ടാക്കിയത് അടിപൊളി ഇനി നമ്മുടെ പതിവ് കലാപരിപാടി ഡിഷിനകത്തോട്ട് വെക്കുന്നു ഞാൻ ഓർക്കുന്നു അല്ല ഓർക്കുമല്ല കേട്ടോ ഞാനേ വിചാരിക്കുന്ന എന്നാന്നറിയാവോ നമുക്കൊരു അഞ്ചെണ്ണ ഇവിടെയും വെച്ച് അഞ്ചെണ്ണ ഇവിടെയും വെച്ചാൽ പത്തെണ്ണമായി ബാക്കി പത്തെണ്ണം നമുക്ക് വേറെ ഒരു രീതിയിൽ ഓവൻ ഇല്ലാത്തവർക്കും കൂടെ ഉള്ള രീതിയിലും കൂടെ ചെയ്യണ്ടേ അപ്പോ അയ്യോ തീയൊക്കെ കെട്ട് നല്ല കനലായിട്ടുണ്ട് നമുക്ക് വെച്ചു എങ്ങനെയോ അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് ഒന്നങ്ങോട്ട് തള്ളി വെച്ചിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം
അവനവിടെ ഇരിക്കട്ടെ അപ്പ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കിയപ്പോ എന്നോട് കുറേ പേര് ചോദിച്ചു കേട്ടോ ആനിമയ്ക്ക് ഇതുള്ളോണ്ടല്ലേ എന്ത് ഓവൻ ഉള്ളോണ്ടല്ലേ ആനിമ ഇതെല്ലാം ഉണ്ടാക്കുന്നേ ഞങ്ങളുടെ വീട്ടിൽ ഓവൻ ഇല്ല അപ്പ എന്നെ ഇണേന്ന് ചോദിച്ചു അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ എന്നെ ഇണേ ഒന്നും ചെയ്യില്ല ഞാന് ഓവനകത്ത് കുറച്ചെണ്ണം വെച്ചിട്ടുണ്ടല്ലോ അതിന് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതുണ്ടല്ലോ കുറച്ച് ഞാനേ നല്ല എണ്ണ തേക്കന്ന് കിടപ്പുണ്ട് അടുപ്പേല് അതിനകത്ത് ഇട്ടിട്ട് വറുത്ത് കോരി നോക്കാം ഒട്ടും എണ്ണ കുടിക്കാണ്ട് നല്ല തീലാകുമ്പോ നല്ല വറുത്ത് കോരി കിട്ടുമായിരിക്കൂലേ നോക്കാം വാ കിട്ടുമായിരിക്കൂലേ ആർക്കറിയാം നോക്കാന്നേ വാ കിട്ടിയാ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാലോ അപ്പൊ എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് കോരി നോക്കാം എന്താവും എനിക്ക് ഒരു ഐഡിയ ഇല്ല നന്നായി കിട്ടണമല്ലോ ഇങ്ങനെ വേണമല്ലോ അപ്പൊ ദേ ഇതിന്റെ കളറൊക്കെ നല്ല മാറി റെഡിയായി വരുന്നുണ്ട് ആഹാ ഒരു തുള്ളി എണ്ണ പോലും കുടിക്കുന്നില്ല കേട്ടോ ഇത് പൊളി 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 ഇതിന്റെ കളർ ജസ്റ്റ് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ആ ഇത് പൊളിക്ക് മക്കളെ അപ്പൊ ദേ ഞാൻ വറുത്തു കോരി നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ 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 എനിക്കറിയാം ഞാനേ മറ്റേ എനിക്ക് ക്ഷമയില്ല കേട്ടോ ഞാനെന്നിട്ടേ നമ്മുടെ ഓവനകത്തിരിക്കുന്ന ആയിട്ടില്ലേ അതും കൂടെ ഒന്ന് ആയിട്ട് ഫോട്ടോയും കൂടെ എടുത്തിട്ടല്ലേ തിന്നാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല സെറ്റായിട്ടുണ്ട് ഇത് വലിയ പക്ഷ ഇതൊരു കുഞ്ഞു പക്ഷ സെറ്റായില്ലേ സെറ്റായില്ലേ ഒരു തുള്ളി എണ്ണ കുടിക്കോ ഒന്നും ആയിട്ടില്ല കേട്ടോ നല്ല സെറ്റപ്പായിട്ടുണ്ട് നമുക്ക് ഓവനകത്തേം കൂടെ എടുക്കാം ഏകദേശം എടുക്കാനായിട്ടുണ്ട് അപ്പൊ ദേ നമ്മുടെ കൊട്ടയും കൊണ്ട് ഉപകാരമുണ്ടായി ഞാന് നമ്മുടെ പപ്സ് കൊട്ടയിലോട്ട് പെറുക്കിയെടുത്ത കേട്ടോ നല്ല ചൂടാ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ എന്റെ പപ്സേ ഇനി ഇതിൽ ഏതിനാ ടേസ്റ്റ് എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ലാസ്റ്റ് രണ്ടും ഞാൻ തന്നെ തിന്നോ ഞാൻ വാർത്ത പോലെ ഇതൊന്ന് നോക്കട്ടെ ഇതാട്ടോ അടിപൊളി ഓവനിൽ വെച്ചേക്കാളും സൂപ്പർ ആയത് ഇത് ബേക്ക് ചെയ്ത് വന്നതുകൊണ്ട് എണ്ണ വറുത്ത് വരുന്ന അത്ര ഒരു അയ്യോ അവളൊന്നും ഓവനില്ലാത്തൊരു എന്തായാലും ഈ സാധനം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് എന്നോട് പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ മറ്റേ വമ്പ സെറ്റപ്പിൽ നമ്മളെ പപ്സ് ഉണ്ടാക്കുന്നവരൊന്ന് എന്നെ വഴക്ക് പറയരുത് കേട്ടോ ഇച്ചിരി രീതിയൊക്കെ മാറിയാന്നേ ഉള്ളു പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് നമുക്ക് ഇതൊരു പലഹാരമായിട്ട് വേണമെങ്കിൽ എല്ലാം പോയി ഇനിയിപ്പ ഏതായാലും തിന്ന് കഴിഞ്ഞിട്ട് പറയാം ആ വേണ്ടല്ലേ പറഞ്ഞിട്ട് പോയി ചായന്റെ കൂടെ ഒന്നിച്ച് കഴിക്കാലോ അപ്പോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇത് ഒരു പരീക്ഷണമായിരുന്നു എനിക്ക് പക്ഷെ ഓവനി വെച്ചേക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് വറുത്ത് കോരിയതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റാ ഒരു വെറൈറ്റി പപ്സ് അപ്പോ ഇരിക്കാറുണ്ട് തൊണ്ട കുടുങ്ങി ചാവു ആക്രമണം കാണിച്ചിട്ട് അപ്പോ
എല്ലാരും നോക്കണേ. എനിക്ക് പാനിപ്പൂരി ചെയ്ത് നോക്കിയിട്ടും കുറേ പേര് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നായിരുന്നു കേട്ടോ. അത് കാണുമല്ലേ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചെയ്തൊരു സാധനം ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് വന്നിട്ടേ അവർ ചെയ്തിട്ട് നമ്മളോട് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ അയച്ചു തരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ സാധനത്തിന്റെ ഫോട്ടോയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ഞാനും ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാ, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവുന്ന വിചാരിച്ചില്ല. അപ്പൊ അടുത്ത വീഡിയോയുമായി വരും. പക്ഷേ അല്ല, എന്തൊക്കെയാ ഞാൻ പറയണതെന്നാ, ഒന്നുമില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.